ഈ ഒരു ചോദ്യവും മറുപടിയും നടക്കുന്നത്. ജനങ്ങളെ എഴുന്നേൽക്കണേ, അല്ലാഹുവിനെ ഓർക്കണേ, അല്ലാഹുവിനെ ഓർക്കണേ. സൂറന്ന കാഹളത്തിൽ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നു. ആ ഊത്ത് കഴിഞ്ഞ് രണ്ടാമതൊരു ഊത്തുമൂതാൻ പോകുന്നു. ലോകം അവസാനിക്കാൻ പോകാറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ ഓർക്കണേ. ലോകാവസാനം നടക്കാൻ ഇനി എത്ര അടയാളങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച് വെറുതെ നിൽക്കല്ലേ. ലോകത്തിന്റെ അവസാനം നടക്കുന്നതിന്റെ മുമ്പ് മരണമെന്നത് നിന്റെ അവസാനമാണ്. മുഅ്മിനായ മനുഷ്യന്റെ ഖിയാമത്താണ് അവരുടെ മരണമെന്ന് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഖിയാമത്ത് നമ്മുടെ മരണമാണ്. നമ്മളിവിടെ നിന്ന് ഒരു വീട്, വീട്ടുകാർ ഒരു വാടക വീട് ഒഴിവാക്കി കൊടുക്കുന്ന പോലെ നമ്മൾ ഈ ഭൂമിലോകം അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തു പോകേണ്ടവരാണ്. നമ്മൾ കണക്കടി അടിപ്പിച്ച വീട് അവിടെ ആരൊക്കെയോ താമസിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്ത് അതാരൊക്കെയോ അനുഭവിക്കും. നമ്മൾ വാങ്ങിയ വാഹനം അതാരൊക്കെയോ ഓടിക്കും. അള്ളാഹു കണക്കാക്കിയ നേരം വരെ മാത്രമേ ഇവിടെയുള്ളൂ. മരണം അതിന്റെ എല്ലാ ഓർമ്മകളുമായി വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. എന്തിനാണ് ഈ ഓർമ്മിപ്പിക്കൽ? വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ എത്രയാണ് ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു ജന്മം തന്നു നമുക്ക് ഉമ്മയുടെ ഉദരത്തിലൂടെ. ജന്മം നടക്കുന്നതിന് മുമ്പ് നമ്മളെ അള്ളാഹു മയ്യിച്ച് എന്നാണ് പറയുന്നത്. അള്ളാഹു നമുക്ക് മരണത്തിൽ നിന്ന് ജീവൻ തന്നവൻ. ഈ ജീവൻ കഴിഞ്ഞൊരു മരണമുണ്ട്, ആ മരണം കഴിഞ്ഞൊരു ജീവിതമുണ്ട് എന്ന് അല്ലാഹു തആല വിവരിച്ചപ്പോഴും മരണത്തോട് സമാനമായൊരു സംഭവം ഓരോ ദിവസവും നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഉറക്കം എന്ന് പറയുന്നത്, ഉറക്കം ഒരു മരണമാണ് എന്ന് അറിയുന്നുണ്ടോ? ചുറ്റുവട്ടത്ത് നടക്കുന്നത് ഉറക്കം ഒരു മരണമാണ്, ഉറക്കം ഒരു മരണമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ മരണമില്ല എന്ന് പറഞ്ഞപ്പോ നിബിരങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ ഉറക്കവുമില്ലല്ലോ. എന്തുകൊണ്ട് സ്വർഗത്തിൽ ഉറങ്ങുന്നില്ല? കാരണം കാരണം ഉറക്കം മരണത്തിന്റെ ഒരു സഹോദരനാണ്, അല്ലെങ്കിൽ സഹോദരിയാണ്. സഹോദരൻ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ, ആ മരണം ഉറക്കം എന്നത് മരണത്തിന്റെ ഒരു സഹോദരനോ സഹോദരിയോ ആണ്. മരണം പോലെയല്ലേ ഉറക്കം എന്ന് പറയുന്നത്? സ്വർഗത്തിൽ മരണമില്ലല്ലോ, അപ്പൊ പിന്നെ ഉറക്കൂല്ല. നബിജങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലരൊക്കെ പറയും ഉറക്കെനിക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതിയാ, അപ്പൊ സ്വർഗത്തിലില്ല, നിരാശപ്പെടണ്ട, അവിടെ അതിലും ഒരു എൻജോയ്മെന്റ് ഉണ്ട്, പിന്നെ എന്തിനേന്റെ ആവശ്യം? സ്വർഗത്തിൽ ഉറങ്ങൂല, ഉറക്കില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിടെ തന്നെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഉറക്കം ഒരു മരണമാണെന്നാണ് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. എന്തത്ഭുതാന്നറിയോ, ഓരോ ദിവസവും നമ്മൾ മരിച്ച് ജീവിക്കുകയാണെന്ന്. ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. ഒരു മരണം, ഒരു പുനർജന്മം, ഒരു മരണം, ഒരു പുനർജന്മം. അങ്ങനെ ഒരു 60 വയസ്സാകുമ്പോൾ 21,900 മരണവും പുനർജന്മവും നടന്നിട്ടുണ്ടാവും നമുക്ക്. 60 വയസ്സാകുമ്പോൾ 21,900 ജനനവും മരണവും, ഉറക്കവും ഉണർച്ചയും, അതൊരു മരണവും ഒരു പുനർജന്മവുമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സ്വല്ലല്ലാഹു, വിശുദ്ധ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആണല്ലോ മരണവും ജീവിതവും പടച്ചവൻ. അല്ലാഹു സുബ്ഹാനഹു വതആല മരണത്തോട് ഉപമിക്കുകയാണ് മനുഷ്യനെ, നമ്മുടെ മരണത്തോട് ഉപമിക്കുകയാണ് മനുഷ്യന്റെ ഉറക്കിനെ. ഞാൻ ഓതി വെച്ചത് സൂറത്തുൽ അൻആമിന്റെ ഭാഗം. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار നീണ്ട ഒരു ആയത്താണ്, അർത്ഥം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. وهو الذي يتوفاكم بالليل അല്ലാഹുവാണ് രാത്രിയിൽ നിങ്ങളെ മരിപ്പിക്കുന്നത്. അല്ലാഹുവാണ്. ഉറക്കം വരാത്ത എത്ര ആൾക്കാരുണ്ട്? അല്ലാഹു തന്നെ തരണം. ഉറക്കം ഒരു വലിയ നിഅമത്ത് കൂടിയാണ്, അല്ലെങ്കിൽ നമുക്ക് വിശ്രമമില്ല. അങ്ങനെ ഒരു ഉറക്കം അല്ലാഹുവിനെ ബാധിക്കില്ല എന്ന ആയത്തുൽ കുർസിയിലുള്ളത് അല്ലേ. ലാ തഖുദുഹു സിനതുൻ വലാ നൗം, നോ സ്ലീപ് ഓർ സ്ലംബർ ഓവർടേക്കും. അല്ലാഹുവിനെ ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കുകയില്ല. അതാണ് അല്ലാഹു ജല്ല ജലാലു. നമുക്ക് ഉറക്കുണ്ട്. وهو الذي يتوفاكم بالليل രാത്രി നിങ്ങളെ മരിപ്പിക്കുന്നവൻ അവനാണ്, അവനെ ഉറക്കുന്നവൻ. അവിടെ അർത്ഥം അതാണ്. ويعلم ما جرحتم بالنهار വീട്ടിൽ കയറി കിടക്കുന്ന നേരത്ത് നിങ്ങൾ ഉറങ്ങുന്നു. ആ പകൽ നിങ്ങളുടെ ഉമ്മ അറിയാതെ, വീട്ടുകാരറിയാതെ, നാട്ടുകാരറിയാതെ നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകൾ അല്ലാഹു അറിയുന്നുണ്ട്. ويعلم ما جرحتم بالنهار നിങ്ങൾ ഉറക്കുന്നവൻ അല്ലാഹുവാണ് രാത്രിയിൽ. ആ പകലിൽ നിങ്ങൾ ചെയ്ത കുരുത്തക്കടൊക്കെ
അല്ലാഹുക്ക് അറിയാം കേട്ടോ. ഉറങ്ങുമ്പോ നല്ല പാവാണല്ലേ, എന്തൊക്കെ കുറ്റക്കേട് ചെയ്തിട്ടാണ് കാര്യം കടന്നുറങ്ങണമെന്നറിയോ? അല്ലാഹു പറയാണ്, നിങ്ങൾ ആ പകലിൽ ചെയ്തതൊക്കെ എനിക്കറിയാം, നിങ്ങൾ ഉറക്കുന്നത് ഞാൻ തന്നെയാണ്, ഉറങ്ങിക്കോ. പക്ഷെ പകലിൽ നടന്നൊന്നും മറക്കണ്ട, അല്ലാഹു മറക്കണില്ല അത്. യാ റബ്, എന്തൊരു വലിയ പ്രഖ്യാപനം. وهو الذي يتوفاكم بالليل രാത്രിയിൽ നിങ്ങളെ ഉറക്കുന്നവൻ അവനാണ്. ويعلم ما جرحتم بالنهار പകലിൽ നിങ്ങൾ ചെയ്തുകൂട്ടുന്നതും അവൻ അറിയുന്നുണ്ട്. ഇന്നൊക്കെ മക്കളൊക്കെ 3 മണി 4 മണിക്കൊക്കെ വീട്ടിൽ കയറി വരുന്നവരുണ്ട്. ഇപ്പൊ മറ്റേ കളിന്റെ ടൈമാണ് അല്ലേ? എന്താണ് സ്റ്റേഡിയത്തിന് എന്താ പറയാ? ആ രാത്രി സ്റ്റേഡിയം അല്ലേ? ലൈറ്റൊക്കെ ഫ്ലഡ് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ? കളിക്കിന് കുഴപ്പമുണ്ടായിട്ടല്ല, സുബൈ വളാക്കരുത്. 4 പേരൊക്കെ കളി, പിന്നെ സുബൈ വാങ്ങുകൊടുക്കാൻ ആകെ 20 മിനിറ്റുള്ളു, പൊക്കി കിടന്നുറങ്ങും. എന്തൊരു കഥ. ഇഷാസ്കരിച്ച ജമാഅത്തൊക്കെ കൂടി ഒരു റാഹത്തിൽ ആയിക്കോട്ടെ അങ്ങോട്ട് കളിച്ചോ, പാതിരാത്രി വരെ കളിച്ചു. ഇനി അങ്ങനെ ഒരു ഭ്രാന്തുണ്ടെങ്കിൽ നടക്കട്ടെ, ഹലാൽ തന്നെ. കളി ഹറാമെന്നൊന്നും വേദം പറയാൻ പറ്റൂല, അത് ഹറാമൊന്നുമല്ല. അവർത്ത് കാണിച്ച് കളിക്കരുത്, നിസ്കാരം കളാക്കരുത്. പാതിര വരെ കളിച്ച് സുബൈ ആകാൻ നേരത്ത് വീട് കിടന്നുറങ്ങുക. എന്ത് കഥ റബ്ബേ, എന്തൊരു വലിയ നന്ദി കേടാണ് ആ ചെയ്യുന്നത്. അള്ളാഹുവിനോട് ചെയ്യുന്ന നന്ദി കേടല്ലേ അത്? പാതിരാത്രിയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ റബ്ബ്, അതൊക്കെ ഒരു ക്രൈസ് എന്ന് പറയില്ലേ, അൽ ജുനൂനു ഫുനൂനു, ഭ്രാന്ത് പലതരത്തിലാണ്. ഫുനൂനു ജുനൂനു അങ്ങനെയുണ്ട്. ഇരിക്കട്ടെ, അള്ളാഹുവിനറിയാം. നിങ്ങൾ പോയി കിടന്നിറങ്ങുമ്പോഴും കുരുത്തക്കേട് ചെയ്തതൊക്കെ അള്ളാഹുവിനറിയാം കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ثم يبعثكم فيه ആ മരണത്തിൽ നിന്ന് അള്ളാഹുവാണ് നിങ്ങൾക്ക് പുനർജന്മം നൽകുന്നത്. രാവിലെ എഴുന്നേൽക്കണില്ലേ, നിങ്ങൾ കിടന്നുറങ്ങി, നിങ്ങൾ പകലിൽ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുന്നു. നിങ്ങളാ വിട്ടത് കാലം മുഴുവൻ ജീവിക്കാനല്ല, കുറഞ്ഞൊരു കാലം. ആ ഒരു കാലത്തേക്ക് നിങ്ങളെ ഞാൻ മരിപ്പിച്ച് ജീവിപ്പിച്ച് ഇങ്ങനെ വിടുന്നുണ്ട്. കുറച്ച് കാലം ഞാൻ കണക്കാക്കിയ വർഷങ്ങള് 60-70 മാക്സിമം. ഇപ്പൊ സെഞ്ചുറി അടിക്കണവരൊക്കെ വളരെ കുറവാണ് അല്ലെ ഇപ്പോഴത്തെ കാലം. ഭക്ഷണമൊക്കെ എല്ലാം മായമാണ്. ഇതിലൊക്കെ ഒരു 100 പോവാന്നൊക്കെ പറഞ്ഞ വലിയ കിട്ടല്ലേ. ഞാൻ 100 ഉണ്ടോ അവിടെ? ഇല്ലല്ല, പരിസരത്തൊന്നും കാണാനല്ലേ. എന്തെങ്കിലും ഒരു ആദരവൊക്കെ കൊടുക്കണം നമ്മള്. സുബ്ഹാനല്ലാഹ്, സെഞ്ചുറി ഒന്നും ഇപ്പൊ ഇല്ല, കഴിഞ്ഞു. ക്രിക്കറ്റ് എടുത്ത് തന്നെ ഉള്ളൂ. ആയുസ്സിലൊന്നും കാണാനില്ല, 100 തികയ്ക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഈ പറയണതേ, ഞാനിപ്പോ ഇന്ന് ഉച്ചക്ക് വൈകിട്ട് ഒരു പരിപാടിക്കും പറഞ്ഞു, ഈ ഇന്ത്യ രാജ്യത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ച് ബഹളങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് വേണം, നമ്മളൊക്കെ പോയിക്കോളി എന്നൊക്കെ പറയണതേ. നമ്മളൊക്കെ പോയാൽ ഓലിവിടെ 1000 ജീവിക്കുമെങ്കിൽ നമുക്ക് പോയി കൊടുക്കാനേ, ഓലെങ്കിലും അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ ഒന്ന് മാറി നിന്നോട്, ഓലൊന്ന് ശരിക്കും മക്കളൊന്ന് ജീവിച്ച് അനുഭവിക്കട്ടെ, ഒന്ന് സന്തോഷിച്ചോട്ടെ. ഇല്ലല്ലോ, ആകെ 10-60 കൊല്ലം. അതിനിടക്ക് ആരൊക്കെ അടിച്ച് പീസാവുന്ന അറിയില്ല, മാക്സിമം 70, പിന്നെ കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് ഈ മുറവിളിയൊക്കെ കൂട്ടുന്നത്. അവരും പോകും, അവരെ മക്കളും പോകും, നമ്മളൊക്കെ പോകും. ഈ ഒരു കുറഞ്ഞ കാലത്തേക്ക് വന്ന ലോകത്തേക്കാണ് ഈ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി. എന്തിനിതൊക്കെ തിരക്കേടല്ലോ, 2000 നിങ്ങളെ പോക്കറ്റിൽ ആയുസ്സുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അനുഭവിച്ചോളൂ, നമ്മളെ കൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ പോയി തരാം എന്നൊക്കെ പറയായിരുന്നു. അതൊന്നും ഇല്ലല്ലോ, ഒക്കെ സെയിം. പിന്നെ എന്തിന്, എന്തിനീ മുറവിളിയും ഒച്ചപ്പാടൊക്കെ? കുറഞ്ഞ നേരത്തേക്കല്ലേ നമ്മളൊക്കെ ഇവിടെ ഉള്ളൂ? അതങ്ങ് ആലോചിച്ചാൽ എത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം. ഇതിനുവേണ്ടിയല്ലേ ഒച്ചപ്പാടും ബഹളവും പിടിച്ചടക്കലും കുഴപ്പങ്ങൾ ഉണ്ടാക്കലും? എന്തിനൊക്കെ? ഞാൻ കണക്കാക്കിയ ആയുസ് നിങ്ങൾ ജീവിച്ചു തീർക്കാൻ വേണ്ടി നിങ്ങളെ മരിപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുന്നുണ്ട്. നിങ്ങൾ പകല് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്. ثم إليه مرجعكم പിന്നെ നിങ്ങളൊക്കെ മടങ്ങേണ്ടത് അവനിലേക്കാണ്, അല്ലാഹുവിലേക്ക് തന്നെയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളൊക്കെ എത്ര മോശവും നല്ലതുമുണ്ടോ, നന്മക്ക് നന്മയും തിന്മക്ക് ശിക്ഷയും നാളെ ഞാൻ നൽകാൻ പോകുന്നുണ്ട്. അല്ലാഹു നമുക്ക് അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫള وهو القاهر فوق عباده ويرسل عليكم حفظه الله അവന്റെ അടിമകളുടെ മേൽ അധികാരമുള്ളവനാണ്.
അൽ ഖാഹിർ, അള്ളാഹുവിനാണ് അധികാരം. ആരധികാരത്തിലേറിയാലും അധികാരികളുടെ അധികാരം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. വയുർസിലു അലൈക്കും ഹഫള, നിങ്ങൾക്ക് സംരക്ഷകരായ മലാഖമാരെ ഇറക്കിത്തരുന്നവനാണ് അള്ളാഹു. നമുക്ക് മലക്കുകൾ സംരക്ഷകരായിട്ടുണ്ട്, യമീനിലും ഷിമാലിലും അമാമിലും ഖൽഫിലും. അങ്ങനെ നിങ്ങൾക്ക് മരണം ആസന്നമാകുമ്പോൾ, ഏതാ മരണം? ശരിയായ മരണം. തവഫത്തുഹു റുസുലുന, എന്റെ മാലാഖമാരാണ് അവരുടെ ആത്മാവ് പിടിക്കുന്നത്, അവര് മരിക്കുന്നത്. ദേഹിയിൽ നിന്നും, ദേഹത്തിൽ നിന്നും ദേഹിയെ പിടിച്ചു മാറ്റുമ്പോഴാണ്. വഹും ലാ യുഫരിതൂൻ, എന്റെ മാലാഖമാർ ഞാൻ പറഞ്ഞതേ ചെയ്യുന്നുള്ളൂ. അവരവരുടെ കർമ്മങ്ങളിൽ വീഴ്ച വരുത്തുന്നവരല്ല. അപ്പൊ മരിച്ചു, ശരിയായ മരണം. അതുവരെ അള്ളാഹു തആല മരിപ്പിച്ചു, ജീവിപ്പിച്ചു, മരിപ്പിച്ചു, ജീവിപ്പിച്ചു, പിന്നെ ഒരു ശരിയായ മരണം എന്റെ മലക്കുകൾ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. സൂറത്തുൽ അൻആം 60 മുതൽ 62 വരെയുള്ള ആയത്തുകളാണിത്. അവരുടെ ഹക്കായ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് അവരെ മടക്കപ്പെടുന്നു. യഥാർത്ഥ ഉടമസ്ഥനായിരുന്നു അത്, ഇപ്പോഴും അവൻ തന്നെയാണ്. ചിലർക്കത് ബോധ്യപ്പെടൂല. അറിയണേ, അധികാരം അള്ളാഹുവിനാണ്. അറിയണേ, അള്ളാഹു എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്യുന്നവനാണ്. അള്ളാഹു നമ്മെ മരണം ഓർമ്മിപ്പിച്ചു നമ്മുടെ ഉറക്കത്തിലൂടെ. പിന്നെ പറഞ്ഞു സൂറത്തുൽ അൻആമിൽ ആ ഭാഗം തന്നെ അല്ലേ. സൂറത്തുൽ സുമറിൽ പറയുന്നുണ്ട്, അല്ലാഹു യതവഫ്ഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണമാസന്നമാകുമ്പോൾ ആത്മാവിനെ പിടിച്ചു വെക്കുന്നവൻ അള്ളാഹുവാണ്. വല്ലതീലം ചമുച്ചു ഫീ മനാമിഹാ, അവരുടെ ഉറക്കത്തിൽ മരണം സംഭവിക്കാത്തവർക്കും ഉറക്കത്തിൽ മരിക്കാത്തവർക്കും അല്ലാത്തവർക്കും മരണം നടത്തുന്നത് അല്ലാഹുവാണ്. സുബ്ഹാനല്ലാഹ്. ഉറങ്ങുമ്പോ നമ്മൾ മരിക്കുകയാണ്. ഫയുംസികു ലതീ ഖളാ അലൈഹൽ മൗത്ത്, ഉറങ്ങുമ്പോൾ അല്ലാഹു മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കും. വയുറുസിൽ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചയക്കും അൽ ഉഖ്റാ, മരണം ഉറക്കത്തിൽ സംഭവിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചവർക്ക് അവരുടെ ആത്മാവിന് അല്ലാഹു പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. ഇലാ അജലിൻ മുസമ്മ, അല്ലാഹു കണക്കാക്കിയ സമയത്തേക്ക് ഏതാനും വർഷങ്ങള്. ഇന്ന ഫീ ദാലിക ലായാത്തിൽ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിൽ ഒരുപാട് പാഠങ്ങളില്ലയോ? അതുകൊണ്ടാണ് നബി തങ്ങൾ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു ദുആയുണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. മഹാനായ അല്ലാമ ഇമാം ഇബ്നു സുന്നി അവരുടെ കിതാബ് അമലിൽ യൗമി വൽ ലൈലയിൽ വളരെ സ്വഹീഹായ സനദോടുകൂടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നു, ഇദസ്തൈഖദ അഹദുക്കും ഫലിയഖുൽ, നേരം വിളിച്ച് എഴുന്നേറ്റാൽ നമ്മൾ പറയണം. എന്ത് പറയണം? ചെറിയ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുഷൂർ. അല്ലേ, ആദ്യക്കാരെ എല്ലാവരും ചൊല്ലാറില്ലേ? ഇന്ന് ചൊല്ലിയാലൊക്കെ ഒന്ന് കൈവെക്കിയട്ടെ, നേരം തുമ്പോ ചൊല്ലിയിക്കണത്. വെറുതെ കൈവെക്കേണ്ട സമ്മാനമൊന്നുമില്ല, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇന്ന് ഇന്ന് ചൊല്ലിയവരൊന്ന് കാണാൻ വേണ്ടി. അപ്പൊ സമ്മാനം ഇല്ലാന്ന് അപ്പൊ കൈ പോയല്ലോ. ഒരാളെ കാണുന്നു, രണ്ടാള്, മാഷാ മാഷാ മാഷാ. പെണ്ണുങ്ങളൊന്നും ചൊല്ലിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോ അൽഹംദുലില്ലാ, ചൊല്ലിയവരൊക്കെ ഉണ്ട്, ആണുങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ട് മാഷാ അല്ലാ. എന്റെ കൂട്ടത്തിൽ ഒരു ദിക്റും കൂടെ പഠിച്ചോളൂ. ഇന്ന് നിബിധങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എഴുന്നേറ്റാൽ പറയണം, അൽഹംദുലില്ലാഹില്ലദി റജ്ജ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രി അഷ്ഹദു അന്നല്ലാഹ യുഹീൽ മൗത വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ നമ്മൾ ചൊല്ലണമെന്ന് ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദസ്തൈഖദ അഹദുക്കും ഫലിയഖുൽ, ഉണർന്നാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങൾ പറയണം, അൽഹംദുലില്ലാഹില്ലദീ റജ്ജ അലയ്യ റൂഹി, എന്റെ ആത്മാവ് എനിക്ക് തിരിച്ചു തന്നവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി, എന്റെ റൂഹിനെ നീ പിടിച്ചു വെച്ചിരുന്നു. ഉറക്കത്തിൽ അങ്ങനെയാണ്, ഉറക്കത്തിൽ മരിക്കേണ്ടവരാ റൂഹിനാ പിടിച്ചു വെക്കും, പിന്നെ തിരിച്ചു വിടൂല.
ഉറക്കത്തിന് എഴുന്നേൽക്കണം എന്ന് അല്ലാഹു നിശ്ചയിച്ചവർക്കാണ് റൂഹിനെ തിരിച്ചുവിടുന്നത്. അൽഹംദുലില്ലാഹില്ലദി റജ്ജഅലയ്യ റൂഹി, എന്റെ ആത്മാവിനെ തിരിച്ചു തന്നവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. വആഫാനീ ഫീ ജസദി, എന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകിയവനെ അല്ലാഹുവേ നിനക്ക് സ്തുതി. രാവിലെ എഴുന്നേറ്റു, ആരോഗ്യത്തിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. വഅദിനലീ ബിദിക്രി, നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിച്ചുവല്ലോ. ഉണർന്നപ്പോൾ അൽഹംദുലില്ല എന്ന് പറയാൻ എന്നെ അനുവദിച്ചല്ലോ അല്ലാഹുവേ നിനക്ക് സ്തുതി. അഷ്ഹദു അന്നല്ലാഹ യുഹയിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് അല്ലാഹുവെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവൻ തന്നെയാണ്. ഇത് നിങ്ങൾ പറയാൻ മറക്കരുതേ. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം പറയേണ്ട ദിക്റാണത്. അൽഹംദുലില്ലാഹില്ലദി റജ്ജഅലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിനലീ ബിദിക്രി അഷ്ഹദു അന്നല്ലാഹ യുഹയിൽ മൗത വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലി നോക്കൂ. ചൊല്ലിത്തരാം, ഒരു ചൊല്ലാണ്. അൽഹംദുലില്ലാഹില്ലദി, എന്താണ് ജാതിയൊക്കെ പോയപ്പോ എന്തായിരുന്നു സൗണ്ടും ആ സിന്ദാബാദൊക്കെ? ഇന്ന് സൗണ്ടൊക്കെ പോയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പോയോ സൗണ്ടൊക്കെ? പോയോ? ഉറക്ക ചൊല്ലല്ലേ, ഉറക്കൊക്കെ ഒന്ന് പോയി ഉഷാറാവാൻ. അൽഹംദുലില്ലാഹില്ലദി റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിനലി ബിദിക്രി അഷ്ഹദു അന്നല്ലാഹ യുഹയിൽ മൗത വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇന്നുകൂടെ അൽഹംദുലില്ലാഹില്ലദി റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിനലി ബിദിക്രി അഷ്ഹദു അന്നല്ലാഹ യുഹയിൽ മൗത വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനിയിപ്പോ പഠിച്ചവരും കൈപൊക്കിയാട്ടോ, ഒറ്റക്ക് പറയാൻ കഴിയും ധൈര്യമുള്ളൊരു, അത് സമ്മാനം ഉണ്ടാവേ. ഒരാൾക്കൊക്കെ സമ്മാനം തരാൻ പറ്റുള്ളൂ, ഇപ്പൊ കേട്ടിട്ടുള്ളൂ, അങ്ങനെ പഠിച്ചു. സ്ഥാമാർക്ക് ഉണ്ടാവില്ലോ, അവർക്കത് എളുപ്പമായിരിക്കും. അല്ലാത്തവരും ഇന്ന് കൈപൊക്കിയാട്ട്. ആരെങ്കിലും ഓർമ്മയുള്ളവരുണ്ടോ? അൽഹംദുലില്ലാഹില്ലദി റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിനലി ബിദിക്രി അഷ്ഹദു അന്നല്ലാഹ യുഹയിൽ മൗത വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറിയുന്നവരൊന്ന് കൈപൊക്കിയാ മതി, കാണാതെ പറയാൻ കഴിയുന്നത്. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഫുള്ളായിട്ടില്ല. അപ്പൊ പഠിക്കാം. സമ്മാനം കൊടുക്കാന്നൊക്കെ പ്ലാനിലുണ്ട്. അത് പെട്ടെന്ന് പഠിക്കുന്നവർക്കാണ്. അടക്കട്ടെ, ഇനി ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയാൻ കാരണം, നമ്മൾ ജനിക്കുകയാണ് ഒരു മരണത്തിന് ശേഷം, നമ്മൾ എത്ര പേരങ്ങനെ ഓർക്കാറുണ്ട്? ഓർക്കുന്നത് ചുമ്മാ ചായണ്ടോ എന്ന് വെച്ചിട്ടാ വേറെ കുട്ടികള്. അത് ചോദിക്കാനൊരു ആഫിയത്ത് അള്ളാഹു തന്നില്ലേ, ഉണർന്നില്ലേ? നമ്മൾ ചിന്തിക്കാറുണ്ട്, റബ്ബേ ഇവിടെയായിരുന്നു എന്റെ ആത്മാവ്, തിരിച്ചു വന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ പറയുമായിരുന്നു, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു അഹ്യാ, അല്ലെങ്കിൽ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂതു. രണ്ട് നിലക്കും ഡിവൈസ് വന്നിട്ടുണ്ട്, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു അഹ്യാ എന്ന് നബി തങ്ങൾ ദുആ ഇറക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് റൂമിലേക്ക് വരുമ്പോൾ അന്ന് വിളക്കുകളില്ല, വെളിച്ചമില്ല. നബി തങ്ങൾ വിരിപ്പ് കുടയുമായിരുന്നു, വിരിപ്പ് കുടയുമായിരുന്നു. തുണിയുടെ കോന്തല കൊണ്ട് നബി തങ്ങൾ വിരിപ്പിനെ തട്ടിയിട്ട് വൃത്തിയാക്കുമായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയാൻ പഠിപ്പിച്ചു, പറയണം, ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ഇത് ബഹുഭൂരിഭാഗം ആളുകളും പഠിച്ചു വെച്ചൊരു ദുആ ആയിരിക്കും അല്ലേ? ഇതറിയുന്ന ഒരു കൈബുക്ക് കേട്ടെ, പഠിച്ചിട്ടുണ്ട്, മുമ്പ് കേട്ടിട്ടുണ്ട്. മൂന്നാളുള്ളൂ ചേളന്നൂരിലെ. എന്നിട്ട് എന്താ ശരിക്കും പറയാ, ചേളന്നൂരിനല്ലേ, ഇച്ചന്നൂര് അല്ലേ, കണ്ണങ്കര, രണ്ടു മൂന്ന് പേരുണ്ട് അല്ലേ, മാഷാല്ല. കണ്ണങ്കര ബിസ്മിക റബ്ബി അല്ലാഹുവേ നിന്റെ നാമത്തിൽ. ശരിക്കണ ആലോചിച്ചാണ്ടല്ലോ, ശരിക്കും ഉറക്കം വരൂല. ഈ അർത്ഥം ആലോചിച്ച് ചൊല്ലിയാലേ എന്തായി പറയണത്. ബിസ്മിക റബ്ബി അല്ലാഹുവേ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ കിടക്കുകയാണ്. വളഅതു ജംബി, എന്റെ ശരീരഭാഗം ഞാൻ ഈ ബെഡിൽ വെച്ചിരിക്കുകയാണ്. ശരീരം വലത്ത കിടക്കണം, മയ്യത്തിനൊക്കെ അങ്ങനെ കൊണ്ടുപോയി കിടത്ത കബറിൽ. ഉറങ്ങുമ്പോ തലയണന്റെ താഴെ കവിളിൽ വലത് കയ്യിൽ, വലത് കയ്യ് കയ്യിന്റെ ഉൾഭാഗം വലത് കവിളിൽ വെച്ചിട്ടാ ഉറങ്ങേണ്ടതെന്ന്. ആണും പെണ്ണൊക്കെ അങ്ങനെ, അതാണ് ദ ഡിസയർ.
പൊസിഷൻ ഓഫ് സ്ലീപ്പിംഗ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാരമില്ല, പറ്റുന്നവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വലതുഭാഗത്തെ പിന്നെ ഉറക്കത്തിൽ ചെരിഞ്ഞ് മറിഞ്ഞൊക്കെ വരും, ഒന്നും കുഴപ്പമില്ല. കിടക്കുമ്പോൾ വലതുഭാഗത്തേക്കാണ് ചെരിഞ്ഞ് കിടക്കേണ്ടത്. അതൊരു ഖിബ്ലായിലേക്കും കൂടെ കിട്ടുന്ന വിധത്തിൽ നമ്മുടെ ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ വണ്ടർഫുൾ. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കട്ടിലൊന്നും നീക്കി പൊട്ടിക്കണ്ട, ഉള്ള പോലെ കിടന്നോട്ട്. എന്ത് ചെയ്യാം, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. ബിസ്മിക റബ്ബി അല്ലാഹുവേ, നിന്റെ നാമം ഉച്ചരിച്ചിട്ട് ഞാനിതാ എന്റെ ശരീരഭാഗം കിടത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഞാൻ എന്നെ കിടത്തിയിരിക്കുകയാണ് റബ്ബേ. നീ തരുന്ന കഴിവ് കൊണ്ടായിരിക്കും റബ്ബേ ഞാനിനി ഇതിനെ എഴുന്നേൽപ്പിക്കുന്നത്. ഇപ്പൊ കിടക്കല്ലേ, നീ രാവിലെ എഴുന്നേൽക്കുന്നത് നീ തരുന്ന കഴിവ് കൊണ്ടാണ്. നീ നോക്കൂ എന്താ പറയണത്. ഇൻ അംസക്ത ഈ ഉറക്കത്തിലെങ്ങാനും നീ എന്റെ റൂഹിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ, നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ, ഫർഹംഹാ എന്റെ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. ഈ ഉറക്കത്തിലെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം. എന്റെ റൂഹിനെ നീ പിടിച്ചു വെച്ച് എനിക്ക് ഉണരാൻ വേണ്ടി നീ തിരിച്ചു തരികയാണെങ്കിൽ, എന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ, ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ നിന്റെ സജ്ജനങ്ങളെ നീ സംരക്ഷിക്കുന്ന പോലെ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.